നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ പൈതൃക സമ്പത്ത് ഏതു തരത്തിൽ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിദഗ്ധമായ വിശദമായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും ആദ്യ ആയിരം ദിന പദ്ധതികളിൽ എന്നുള്ള സൂചനകളാണ് വരുന്നത് പൈതൃക സംരക്ഷണം ഏറ്റവും മുഖ്യ അജണ്ടയാകുമ്പോൾ അത് നദികളാകട്ടെ ക്ഷേത്രങ്ങളാകട്ടെ സാംസ്കാരിക ഇടങ്ങളാകട്ടെ സാംസ്കാരിക നായകരാകട്ടെ നവോത്ഥാന നായകരാകട്ടെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ ഈ ഭാരതത്തിന്റെ മൂല്യം ഭാരതീയ പൈതൃക മൂല്യങ്ങൾ ഭാരതത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ ഭാരതത്തിൻ്റെ വിശ്വാസപരമായ അവസ്ഥകൾ ഇതൊക്കെ ഏതു തരത്തിലാണ് പൂർവികർ കാത്തു സംരക്ഷ കാത്തുസൂക്ഷിച്ചത് സംരക്ഷിച്ചത് അത് ആധുനിക കാലത്തും സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ആ പദ്ധതികൾ നടപ്പാക്കാനുള്ള തീവ്രയജ്ഞം ആദ്യത്തെ ആയിരം ദിവസ പദ്ധതികളിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ദേശീയ തലത്തിലാണ് ആ അർത്ഥത്തിൽ ഗംഗയാകട്ടെ വാരണസി അതോടൊപ്പം അയോധ്യയാകട്ടെ ഏത് തലങ്ങളിൽ ും രാജ്യത്ത് ഏതൊരു സംസ്ഥാനത്തും നിലനിൽക്കുന്ന ഭാരതീയ പൈതൃകം ഉദ്ഘോഷിക്കുന്ന ഭാരതീയ പൈതൃകം വിളിച്ചറിയിക്കുന്ന പ്രാർത്ഥനാ ഇടങ്ങൾ സാംസ്കാരിക ഇടങ്ങൾ സാമൂഹിക ഇടങ്ങൾ സാംസ്കാരിക നായകർ സാമൂഹ്യ നായകർ രാഷ്ട്രീയ നായകർ എന്നിവരെ ഓർത്തെടുക്കുകയും അവരുടെ ഓർമ്മ പുതുക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് അവരുടെ സംഭാവനകൾ ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനുള്ള അതിനുള്ള എന്തൊക്കെ തരത്തിലാണ് രാജ്യത്ത് വരുന്ന അഞ്ചു വർഷം ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയും ആദ്യത്തെ ആയിരം ദിവസം എന്തു ചെയ്യാൻ സാധിക്കും ഏറ്റവും ശ്രദ്ധേയം ഇതിലേക്ക് ഈ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് മൂന്ന് പ്രധാന ൾ വരുന്നു എന്നുള്ളതാണ് ഒന്ന് ശബരിമല ആദ്യം തന്നെ അതോടൊപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ഈ മൂന്ന് ഇടങ്ങൾ ഭാരതത്തിന്റെ പൈതൃക ഇടത്തിലേക്ക് ഈ മൂന്ന് ഇടങ്ങളും മാറുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള നവോത്ഥാന നായകർ ഭാരത പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഭാരത പൈതൃക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരളത്തിൽ നിന്നുള്ള നവോത്ഥാന നായകർ കേരളത്തിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഇവരുടെ സംഭാവനകൾ ഇവരുടെ രചനകൾ ഏതു തരത്തിലാണ് സംരക്ഷിക്കപ്പെടുക സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലേക്ക് തന്നെ ഉയർ അവരുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുക ആ അർത്ഥത്തിൽ ചട്ടമ്പി സ്വാമിയും അതോടൊപ്പം കെ കേളപ്പനും തുടങ്ങി നവോത്ഥാന കേരളത്തിന്റെ നവോത്ഥാന സദസ്സിൽ ആരൊക്കെയാണോ ഭാരതീയ പൈതൃകം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്തിയിരുന്നത് അവരുടെയൊക്കെ രചനകൾ സംബന്ധിച്ചും ആ വ്യക്തികളെ സംബന്ധിച്ചും ദേശീയ സ്മാരകങ്ങൾ ദേശീയ സ്മാരകങ്ങളുടെ പട്ടികയിലേക്കാണ് ആ സ്മാരകങ്ങൾ വരാൻ പോകുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഇടയിലേക്ക് ശബരിമല വരുന്നു ശ്രീപത്മ ാഭ സ്വാമി ക്ഷേത്രം വരുന്നു ഗുരുവായൂർ വരുന്നു ലഭിക്കുന്ന വിവരപ്രകാരം പ്രധാനമന്ത്രി നേരിട്ട് ഈ ആയിരം ദിവസത്തിന് ഉള്ളിലുള്ള ഈ പദ്ധതിയുടെ രീതിയിൽ പ്രധാനമന്ത്രി നേരിട്ട് ശബരിമലയിലെത്തും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും ഗുരുവായൂരിലെത്തും അവിടെ പ്രധാനമന്ത്രി സംവദിക്കുക പൊതുജനങ്ങളോടായിരിക്കും എന്നുള്ളതാണ് ഒരു സദസ് ഈ ഒരു നവോത്ഥാന സദസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇടതുപക്ഷം കൊണ്ടുപോകുന്ന നവോത്ഥാന മൂല്യങ്ങളോ അവർ പ്രചരിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭാരത പൈതൃകം അറിഞ്ഞ് അടുത്തറിഞ്ഞ് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഭാരതീയ പൈതൃക നവോത്ഥാന സദസ്സുകൾ രൂപം കൊള്ളാൻ പോകുന്നു അതാദ്യം വരുന്നത് ശബരിമലയിലായിരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരിക്കും കേരളത്തിൽ ഗുരുവായൂരിലായിരിക്കും ഇതോടൊപ്പം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ലക്ഷ്യമിടുകയാണ് അവിടെയൊക്കെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കും ആ പ്രാർത്ഥനാ യജ്ഞത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കും ഈ അവസ്ഥയിൽ കേരളത്തിൽ ശബരിമലയിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരുക്കുന്ന പ്രാർത്ഥനാ സദസ്സിലും പ്രാർത്ഥനാ യജ്ഞത്തിലും നേരിട്ട് പങ്കെടുക്കുകയും അതൊരു പ്രചാരണ സ്വഭാവത്തിലേക്ക് വരികയും അവിടെ ഉയരുന്ന മൂല്യങ്ങളെ അവിടെ ഉയരുന്ന അഭിപ്രായങ്ങളെ ഏതു തരത്തിലാണ് നിയമപരമായി പോലും കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ആയിരം ദിനങ്ങളിൽ ഭാരതീയ പൈതൃകം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ബൃഹത്തായ ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്